പാലക്കാട് ജില്ലയിൽ മലയോര മേഖലയിൽ മഴ ശക്തമായി തുടരുന്നു. വിവിധ ഭാഗങ്ങളിൽ കൃഷിനാശം സംഭവിച്ചു. കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതിനാൽ ഒന്നാം വിള നെല്ലുകൃഷി കർഷകർക്ക് നഷ്ടത്തിലാണ്. മലമ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ 55 സെന്റിമീറ്റർ ഉയർത്തിയതിനാൽ മുക്കൈപ്പുഴ കവിഞ്ഞൊഴുകി. പുഴയിൽ അടിഞ്ഞുകൂടിയ പായലുകൾ JCB ഉപയോഗിച്ച് നീക്കം ചെയ്തു. വെള്ളത്തിന്റെ ഒഴുക്കിൽ മരത്തടികളും അടിഞ്ഞുകൂടിയതും എടുത്തുമാറ്റി. മുക്കൈ ഭാഗത്തിലൂടെ ഒഴുക്കുന്ന വെള്ളം കൽപ്പാത്തി പുഴയിലൂടെ ഭാരതപ്പുഴയിലേക്ക് ചേരുന്നു. പുഴയുടെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കഴിഞ്ഞ 2 പ്രളയത്തിലും ശംഖുവാരത്തോട് സുന്ദരം കോളനിയും വെള്ളത്തിനടിയിലായിരുന്നു. ജില്ലയിലെ വിവിധ ക്രോസ്വേ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. പറമ്പിക്കുളം ആളിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. മുളത്തറ റെഗുലേറ്റർ വഴി ചിറ്റൂർ പുഴയിലൂടെ ഒഴുക്കി പരളി ഭാഗത്ത് വിടുകയാണ്. കൽപ്പാത്തിപ്പുഴയും ചിറ്റൂർ ശോകനാശിനി പുഴയും ഒന്നിച്ച് ഭാരതപ്പുഴയായി ഇവിടെ നിന്നും കടലിലേക്ക് ഒഴുകിയെത്തുന്നു. ശിരുവാണി ഡാം തുറന്നു. സിംഗം കോളനിയിലെ ലീല എന്ന രോഗിയുമായി അഗളി കോട്ടത്തറ ആശുപത്രിയിലേക്ക് എത്തിച്ചത് കോളനിക്ക് കുറുകെയുള്ള തോടിലൂടെ കടന്നാണ്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസ് കോളനിയിലേക്ക് എത്താൻ കഴിയാത്തതിനാൽ കോളനിക്കാർ 200 മീറ്റർ ദൂരം താണ്ടിയാണ് രോഗിയുമായി തോട് മുറിച്ചു കടന്ന് ആശുപത്രിയിൽ എത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.